അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ, നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബ കലഹത്തിനിടെ മകൻ അച്ഛനെ അടിച്ചുകൊന്നു. പിണങ്ങിപ്പോയ ഭാര്യയെ തിരികെ വിളിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ മകൻ പിതാവിനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച മാതാവിനെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കുലശേഖരപുരം കൃഷ്ണൻ ഭവനിൽ 72 വയസ്സുള്ള കൃഷ്ണൻകുട്ടി നായരാണ് കൊല്ലപ്പെട്ടത്. മുഖത്തും ശരീരത്തിലും മുറിവേറ്റ മാതാവ് ശ്യാമളയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി 39 വയസ്സുള്ള ആശാകൃഷ്ണനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ആശാകൃഷ്ണന്റെ ഭാര്യ 2 മാസമായി പിണങ്ങി മാറി താമസിച്ചു വരികയാണ്. ഇതിന് കാരണം പിതാവാണെന്ന വിരോധത്തിലായിരുന്നു മകൻ. വെള്ളിയാഴ്ച രാത്രി ആശാകൃഷ്ണൻ ഭാര്യയെ വീട്ടിലേക്ക് തിരികെ വിളിക്കാൻ ശ്രമിച്ചു. ഇതേ ചൊല്ലി പിതാവുമായി തർക്കത്തിലായി. ഇതിനിടെ പ്രതി കയ്യിൽ കരുതിയിരുന്ന കമ്പിവടി ഉപയോഗിച്ച് പിതാവിന്റെ മുഖത്തും തലയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച മാതാവിനെയും അടിച്ചു പരിക്കേൽപ്പിച്ചു. രാത്രി വീട്ടിൽ ബഹളം കേട്ടിരുന്നതായും മദ്യപിച്ചെത്തുന്ന ആശാകൃഷ്ണൻ പലപ്പോഴും വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിരുന്നതായും അയൽക്കാർ പറയുന്നു. ആശാകൃഷ്ണൻ രാവിലെ ഒരു ബന്ധുവിനെ ഫോണിൽ വിളിച്ച് അച്ഛന് പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. ബന്ധു അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാർ വീട്ടിലെത്തിയതോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറം ലോകം അറിയുന്നത്. തറയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു കൃഷ്ണൻകുട്ടി നായരുടെ മൃതദേഹം. തലയ്ക്കും മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാരകമായി മുറിവേറ്റിരുന്നു. പോലീസ് എത്തുമ്പോൾ നിസ്സംഗനായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്നു ആശാകൃഷ്ണൻ. ഉച്ചയോടെ ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ശ്രീദേവി, പരേതനായ സന്തോഷ് എന്നിവരാണ് മറ്റു മക്കൾ. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ വി ബിജു, SI ശരത് ചന്ദ്രപ്രസാദ്, ASI വേണുഗോപാൽ, SCPO രാജീവ്, അനിൽ ബഷീർ ഖാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റു. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.